ലോകമാക്കിയ ഭീതിയിലാണ്. മാനവ സമൂഹം മുഴുവനായും ജാഗ്രതയിലാണ്. കൊറോണ കോവിഡ് 19 എന്ന ഭീകര വൈറസിനെ ചെറുക്കാനുള്ള അതിശക്തമായ പ്രതിരോധം. രാജ്യത്ത് ലോക്ക്ഡൗൺ കർഫ്യൂവുമാണ്. ഈ ലോക്ക്ഡൗണും കർഫ്യൂ തന്നെയാണ് ഈ മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ വഴിയെന്ന് പറയുന്നത്. ഈ ലോക്ക്ഡൗണിലും കർഫ്യൂവും വിജയിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ ജീവിതം പോലും പണയം വെച്ചുകൊണ്ട് ഈ ചുട്ടുപൊള്ളുന്ന ചൂടിനെ വകവെക്കാതെ ജോലി ചെയ്യുന്നവരാണ് കേരളത്തിലെ പോലീസുകാർ. ആ കേരളത്തിലെ പോലീസുകാർക്ക് അല്പമൊരു താങ്ങായി തണലായി പ്രവർത്തിക്കുകയാണ് നാഗപ്പൻ നായർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന മഹത്തായ സംഘടന. ശ്രീ നാഗപ്പൻ നായർ, സ്വദേശാഭിമാനി നാഗപ്പൻ നായർ, സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു. രാഷ്ട്രപിതാവ് മഹാത്മജിയിൽ ആകൃഷ്ടനായി പൊതുരംഗത്തേക്ക് വന്ന നാഗപ്പൻ നായരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ആത്മാർത്ഥതയും സത്യസന്ധതയും സേവനവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധീരസ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ മകനും സഹപ്രവർത്തകരും നിർത്തുന്ന ട്രസ്റ്റ് ഇന്ന് ഇവിടെ കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടി ലോക്ക്ഡൗണും കർഫ്യൂവും നടപ്പിലാക്കുന്ന രാജ്യത്തെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അല്ലെങ്കിൽ ആ കർഫ്യൂവും ലോക്ക്ഡൗണും ശക്തമായി നടപ്പിലാക്കുവാൻ പരിശ്രമിക്കുന്ന കേരള പോലീസിൻ്റെ കോഴിക്കോട് ഘടകത്തിന് കുടിവെള്ളം കൊടുക്കുകയാണ്. ഈ നട്ടുച്ച വീരത്തും അത്യുഷ്ണത്തിലും ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് ഇതൊരു താങ്ങായിരിക്കും. 1300 ലിറ്റർ വെള്ളമാണ് ഈ ട്രസ്റ്റ് പോലീസിന് കൈമാറുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ എ വി ജോർജ് IPSന് വളരെ അഭിമാനപൂർവ്വം ഞാനീ കുടിവെള്ളങ്ങൾ കൈമാറുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇനിയും നേതൃത്വം കൊടുക്കുവാൻ നാഗപ്പൻ നായർ ട്രസ്റ്റ് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ CHS സെൻറ്റർ പോലെയും അതുപോലുള്ള മറ്റ് സോഷ്യൽ സർവീസുകളിൽ അച്ഛൻ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ ഇത് രജിസ്റ്റർ ചെയ്ത് നല്ല രീതിയിൽ തുടക്കം റൺ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ തുടക്കം കുറിച്ച് അച്ഛൻ്റെ മരണശേഷമാണ്. അപ്പോൾ അത് ആദ്യം ഫൗണ്ടേഷൻ എന്നായിരുന്നു, പിന്നെ അത് സ്വദേശാഭിമാനി എസ് നാഗപ്പൻ നായർ സ്മാരക ഫൗണ്ടേഷൻ എന്നാക്കി ആണ് അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മളൊരു ഒരു മഹാവിപത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത് നമ്മൾ ജനങ്ങൾ തന്നെയാണ്. അതോടൊപ്പം അതിനേക്കാളുപരി പുറത്ത് റോഡിൽ പൊരുവേലത്ത് നിൽക്കുന്ന നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും പോലീസുകാരും അതുപോലെ ഹെൽത്ത് അടക്കമുള്ള ഉദ്യോഗസ്ഥരും തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പോലീസുകാരാണ്. അപ്പോൾ ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർക്ക് ഈ ഡ്യൂട്ടിയിലുള്ളവർക്കും അല്ലാത്തവർക്കുമായിട്ട് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും വേണ്ടി ആയിട്ട് 1300 ലിറ്റർ മിനറൽ വാട്ടറും അതിനോടനുബന്ധിച്ചുള്ള ഭക്ഷ്യവസ്തുക്കൾ, സ്നാക്സ് അടക്കമുള്ള ബിസ്ക്കറ്റ് അതുപോലെ റസ്ക് അങ്ങനെയുള്ള സാധനങ്ങളും ഇന്നിപ്പം ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് സാർ സമക്ഷത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട KPC ജനറൽ സെക്രട്ടറി ആയിരുന്നു എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ അഡ്വക്കേറ്റ് ശ്രീ കെ പ്രവീൺ കുമാർ അവർകളാണ് ഈ ചടങ്ങ് കമ്മീഷൻ ഓഫീസിൽ വെച്ചുള്ള ചടങ്ങിൽ വെച്ച് ഇത് ഔപചാരികമായി ഈ ഭക്ഷ്യവസ്തുക്കളും കുടിവെള്ളവും പോലീസ് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൈമാറിയത്. അതോടൊപ്പം എൻ്റെ മക്കളായ അമൃതേഷ് ഗാന്ധിയും ആദർശ ഗാന്ധിയും ഇപ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ പ്രസ്തുത ആ ഒരു ഇതിൽ ആ ചടങ്ങിൽ ഞാൻ ആ സ്ഥലത്തില്ലായിരുന്നെങ്കിൽ പോലും മക്കളുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും പിന്നെ നാസർ കമ്മോഴിക്കൽ അതിനുള്ള പിന്നെ പോലീസ് അസോസിയേഷൻ്റെ രാകേഷ് രജലേഷ് എന്നീ അസോസിയേഷൻ്റെ നേതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ചടങ്ങ് അവിടെ വിശ്വസിച്ച് ചെയ്തത്. അപ്പോൾ ഇനി തുടർന്നും ഇതുപോലുള്ള അടിയന്തര ഘട്ടങ്ങളിലും അല്ലാതെ എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ നമ്മുടെ ഈ ഫൗണ്ടേഷൻ്റെ ഇതിൽ താല്പര്യമുണ്ട്. ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരി കൂടിയാണ് KPC ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.